ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിൽ അനധികൃത നിക്ഷേപമായി ഉടമകൾ സ്വരൂപിച്ചത് 2,300 കോടി രൂപയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 16,300 പേരിൽ നിന്ന് കമ്പനി നിക്ഷേപം സ്വീകരിച്ചു. വിദേശത്തേക്ക് പണം കടത്തിയെന്നും കണ്ടെത്തൽ. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് ഇഡി പറയുന്ന കണക്കുകൾ? വേണു, നേരത്തെ ഈ പോലീസ് കണ്ടെത്തിയ കണക്ക് പ്രകാരം 1,630 കോടിയുടെ നിക്ഷേപം ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി വഴി നടത്തി എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ആ കണ്ടെത്തലിനും അപ്പുറത്തേക്ക്, അതായത് വലിയ വ്യാപ്തിയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. 2,300 കോടി രൂപയാണ് ഇത്തരത്തിൽ ഈ ഓൺലൈൻ ഷോപ്പി തട്ടിപ്പിലൂടെ സംഘം സ്വരൂപിച്ചത് എന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉടമയായിട്ടുള്ള കെ ഡി പ്രതാപിന്റെ വീട്ടിൽ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡ് നടത്തുന്ന സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത് അറിഞ്ഞ് ഇവിടെ നിന്ന് ഈ സംഘം കടന്നു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ളതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പ്രതാപന്റെ വീട്ടിലേക്ക് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയത് അത് ഈ സമീപവാസികൾ തന്നെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ 16,300 പേരിൽ നിന്നും കമ്പനി നിക്ഷേപം സ്വീകരിച്ചു എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. 10,000 രൂപ വീതമുള്ള നിക്ഷേപമാണ് ഇവരിൽ നിന്ന് സ്വീകരിച്ചത്. അങ്ങനെയാണ് ഈ 2,300 കോടി രൂപയിലേക്ക് എത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികളെ കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നിട്ടുണ്ട്. അതിന് പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിക്ഷേപകരെ, കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്തിക്കൊണ്ട് ഇത് എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടന്നത്, അത് ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് പറയുന്നത് ഈ 2,300 കോടി എന്നല്ല അതിനും മുകളിലേക്ക് പോയേക്കും എന്നൊരു വിലയിരുത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിക്ഷേപകരിൽ നിന്നുള്ള പരാതി ഉൾപ്പെടെ സ്വീകരിക്കുന്നതിനുള്ള നടപടികളിലേക്കും കടക്കുകയാണ്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.